നമസ്കാരം. സകല മോദി വിരോധികളും കണ്ണു തുറന്ന് കാണുക. ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഭാരതത്തിൻ്റെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും കരുത്ത് എത്രമാത്രം വലുതാണെന്ന് ചൂണ്ടിക്കാണിച്ചു തരുന്ന സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ അരങ്ങേറുന്നത്. റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം കൊടുമ്പിരികൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ നരേന്ദ്രമോദിയുടെയും ഭാരതത്തിൻ്റെയും സഹായം ആവശ്യപ്പെടുന്ന യുക്രൈനിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. യുക്രൈൻ സ്ഥാനപതി ഇഗോർ പൊലിഗയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഞങ്ങളെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ച് രംഗത്തു വന്നിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഇപ്പോൾ ഞങ്ങൾ ഇന്ത്യയുടെ പൂർണ്ണ പിന്തുണ അഭ്യർത്ഥിക്കുകയാണ്. റഷ്യയുടേത് ജനാധിപത്യത്തിനെതിരായ ആക്രമണമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് പുടിനുമായി ഒന്ന് സംസാരിക്കണം. ലോക നേതാക്കൾ പറഞ്ഞാൽ പുടിൻ അനുസരിക്കുമോ എന്ന് എനിക്ക് അറിയില്ല. പക്ഷേ ലോക നേതാക്കളിൽ ഏറ്റവും കരുത്തനായ നേതാവാണ് നരേന്ദ്രമോദി. അദ്ദേഹം പറഞ്ഞാൽ പുടിൻ അതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാനെങ്കിലും തയ്യാറാവുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. ഇന്ത്യയുടെ ഭാഗത്തു നിന്നും അനുകൂല നിലപാട് ഉണ്ടാവുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ഞങ്ങൾ ഇന്ത്യയുടെ പൂർണ്ണ പിന്തുണ തേടുകയാണ്. ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ ബഹുമാനിക്കപ്പെടുന്ന നേതാക്കളിൽ ഒരാളാണ് നരേന്ദ്രമോദി. ഇന്ത്യൻ പ്രധാനമന്ത്രി പുടിനുമായി ഒന്ന് സംസാരിക്കണം. ഇങ്ങനെയായിരുന്നു യുക്രൈൻ സ്ഥാനപതിയുടെ വാക്കുകൾ. തീർച്ചയായും ഓരോ ഭാരതീയനും അഭിമാനമുളവാക്കുന്ന വാക്കുകളാണ് യുക്രൈൻ സ്ഥാനപതി പറഞ്ഞിരിക്കുന്നത്. ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഭാരതത്തിൻ്റെയും ഭാരത പ്രധാനമന്ത്രിയുടെയും മഹത്വം എത്രത്തോളം വലുതാണെന്ന് ഈ വാക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. എന്നിട്ടും ഇവിടെയുള്ള പൊട്ടക്കിണറ്റിലെ തവളകളായ ചിലർക്ക് ഇതുവരെ മോദിയെ മനസ്സിലായിട്ടില്ല എന്ന് വേണം പറയാൻ. രണ്ടു രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധത്തെ ചർച്ച നടത്തി അനുനയിപ്പിച്ച് അവസാനിപ്പിക്കാൻ മോദിയുടെ സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രിയുടെ കഴിവ് എത്രത്തോളം വലുതായിരിക്കുമെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ. ഈ വാർത്ത കണ്ട് അതിൻ്റെ താഴെ കുരുപൊട്ടി നടക്കുന്ന കമ്മികളും കൊങ്ങികളും സുടാപ്പികളും ഒരു കാര്യം ഓർത്തുകൊള്ളുക: ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി എന്നാൽ നിങ്ങളുടെ കൂടി പ്രധാനമന്ത്രിയാണ്. ഭാരതം നിങ്ങളുടെ കൂടി രാഷ്ട്രമാണ്. അല്ലാതെ കണ്ട ചൈനയും പാകിസ്ഥാനുമല്ല നിങ്ങളുടെ സ്വരാജ്യം എന്നത് ഇടയ്ക്കൊക്കെ ഒന്ന് ഓർത്തുകൊള്ളുക. അങ്ങനെ ഒരിക്കലെങ്കിലും ഓർക്കുന്നുണ്ടെങ്കിൽ ഇത്തരം വാർത്തകളിൽ അഭിമാനം കൊള്ളാനേ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. വെറും രാഷ്ട്രീയത്തിൻ്റെ പേരിൽ നരേന്ദ്രമോദി എന്ന മഹാപുരുഷനെ അപമാനിച്ചും കല്ലെറിഞ്ഞു നടക്കുമ്പോൾ സ്വയം ഓർക്കുക, നിങ്ങളുടെ സ്ഥാനം വെറും കുപ്പത്തൊട്ടിയിലാണെന്ന്. റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധത്തിൽ നമ്മുടെ രാജ്യം ഇടപെടുമോ എന്നതൊക്കെ പിന്നീട് കണ്ടറിയേണ്ട ഒന്നാണ്. പക്ഷേ ഇത്രയേറെ രാജ്യങ്ങൾക്കിടയിൽ നമ്മുടെ ഭാരതത്തോടും നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും സഹായത്തിനായി കൈനീട്ടുന്ന ഈ കാഴ്ച വ്യക്തമാക്കി തരും ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഭാരതം എത്രത്തോളം വളർന്നു എന്ന്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.